ആടുജീവിതം അധ്യായം 9. ശരീരത്തെ ബാധിച്ച നേർത്ത വിറയലോടെ ഞാൻ ആ ഭീകരരൂപിയുടെ അടുത്തേക്ക് ചെന്നു. വർഷങ്ങളായി കൊടുംവനത്തിൽ കഴിഞ്ഞ കാട്ടാളനെപ്പോലെ ജട പിടിച്ച മുടി, വയറോളം താഴ്ന്നു വളർന്നിരിക്കുന്ന താടിരോമങ്ങൾ, മുഷിഞ്ഞതിൽ മുഷിഞ്ഞതായ ഒരു അറബി വസ്ത്രം, പിന്നെ അടുത്തു ചെല്ലാനാവാത്ത മുഷട് ഗന്ധവും. ഞാൻ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടിട്ടും ആ രൂപത്തിന് ഒരനക്കവുമില്ല. പ്രതിമയാണോ മരിച്ചതാണോ മനുഷ്യൻ തന്നെയാണോ എന്നൊരാന്തൽ ഒരു നിമിഷത്തേക്ക് എനിക്കുണ്ടായി. എന്നാൽ നിനച്ചിരിക്കാതെ ആ രൂപത്തിൽ നിന്നും ഒരു ചിരി ഉയർന്നു, വളരെ അയഞ്ഞ ഒരു പൊട്ടിച്ചിരി. എന്തായിരുന്നു ആ ചിരിയുടെ അപ്പോഴത്തെ അർത്ഥവും സാങ്കത്യവുമെന്ന് അന്നും ഇന്നും എനിക്കറിഞ്ഞുകൂടാ. ചിരിക്ക് ശേഷം ഹിന്ദിയിൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. സ്കൂൾ പഠനം 5-ാം ക്ലാസ്സിൽ അവസാനിച്ചിരുന്നതിനാലും ഹിന്ദി പഠിക്കേണ്ട ഒരു സാഹചര്യം പിന്നീടൊരിക്കലും ജീവിതത്തിൽ സംജാതമാകാതിരുന്നതിനാലും എനിക്കൊന്നും മനസ്സിലായില്ല. ഒരുപക്ഷെ ഹിന്ദിയേക്കാൾ എനിക്ക് കൂടുതൽ മനസ്സിലാകുമായിരുന്ന ഭാഷ അറബിയായിരിക്കണം. പക്ഷേ ആ വർത്തമാനത്തിൽ സഹതാപമുണ്ടായിരുന്നു, പുച്ഛമുണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു, പരിഹാസമുണ്ടായിരുന്നു, വിധിയെ ഓർത്തുള്ള വിലാപവും നിലവിളിയും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. വികാരങ്ങൾക്ക് ഭാഷ വേണ്ടല്ലോ. പിന്നെ ആ രൂപം വെട്ടിയിട്ടതുപോലെ കട്ടിലേക്ക് വീണു, മാണ്ടുകിടന്ന് ഉറങ്ങി. അല്പനേരത്തിനകം ആ രൂപത്തിൽ നിന്നും കനത്ത കൂർക്കം വലി ഉയരുന്നത് ഞാൻ കേട്ടു. എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തെപ്പറ്റിയും എടുക്കേണ്ട തൊഴിലിനെപ്പറ്റിയും ഒരു ഏകദേശ ധാരണ എനിക്കിപ്പോൾ തന്നെ കിട്ടി. ഭാവിയിലെ മറ്റൊരു ഭീകരരൂപിയായി മാറുന്ന എന്നെപ്പറ്റി ഞാൻ ഒരു നിമിഷം ഞെട്ടലോടെ ഓർത്തു. പക്ഷേ അതിനു മുൻപ് രക്ഷപ്പെടണം. എവിടേക്ക്? എങ്ങോട്ടെങ്കിലും. എങ്ങനെ? എങ്ങനെയും. ഇപ്പോൾ ഈ നിമിഷം തന്നെ അർബാബ് കൂടാരത്തിനുള്ളിൽ ഉറക്കമായി കഴിഞ്ഞിരിക്കണം. ഭീകരരൂപി ഇവിടെയും ഉറക്കമായി കഴിഞ്ഞു. മറ്റാരും എന്നെ കാണാനില്ല. ഓടിയാൽ എവിടെ വരെ ഞാൻ ഓടും? ഏതു വഴി, ഏത് ദിശയിൽ, ഏത് ദേശത്തേക്ക്? ഒന്നും എനിക്കറിഞ്ഞുകൂടാ. നഗരത്തിൽ നിന്നും ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്ത ദൂരവും സമയവും ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന ഇടത്തെപ്പറ്റി ഒരു ഏകദേശ ധാരണയുടെ ഭീതി എന്നിൽ ഉണർത്തിവിട്ടു. ആ ചിന്ത തന്നെ എങ്ങോട്ടും പോകാനാവാതെ എന്നെ അവിടെ തളച്ചിടുകയും ചെയ്തു. രാത്രി പിടികിട്ടാത്ത വിധം ഒത്തിരി വളർന്നു കഴിഞ്ഞിരുന്നു. രാത്രിയിലെ മരുക്കാറ്റിന് നാട്ടിലെ മകരമാസത്തിലെ തണുപ്പുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ തളർന്നു പോകുന്ന യാത്രാക്ഷീണവും ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും കാര്യം പറയാതിരിക്കുന്നതാവും നല്ലത്. നാട്ടിലാണെങ്കിൽ 9 അത്താഴമുണ്ട്, കണ്ണടയ്ക്കുന്നതാണ് പതിവ്. കിടക്കാനോ ഇരിക്കാനോ ഒരിടമില്ലാതെ ഞാൻ ആ വെളിംപ്രദേശത്ത് തരിച്ചു നിന്നു. പിന്നെ കാല് കഴിച്ചപ്പോൾ ബാഗ് പതിയെ ഭീകരരൂപിയുടെ കട്ടിലിനരികെ വച്ച് അതിനു മുകളിലിരുന്നു. ഉമ്മ തന്നയച്ച, സൈനു തന്നയച്ച അച്ചാർ എന്നൊക്കെയുള്ള വിചാരങ്ങൾ എപ്പോഴേ പോയി കഴിഞ്ഞിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ ചുറ്റുപാടും ഒരിക്കൽ കൂടി വീക്ഷിച്ചു. കമ്പിവേലിക്കരികിലായി വലിയ ഒരു ടാങ്ക് എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാൻ എഴുന്നേറ്റ് അതിൻ്റെ അരികിലേക്ക് ചെന്നു. അതിനടിയിൽ വെള്ളം പിടിക്കാൻ പാകത്തിൽ 2-3 ടാപ്പുണ്ടായിരുന്നു. കൊതിയോടെ ആർത്തിയോടെ ഞാനതിൻ്റെ പിടി തിരിച്ചു. ഹാ, അതിൽ നിന്നും തണുത്ത വെള്ളം ഒഴുകാൻ തുടങ്ങി. ആർത്തിയോടെ ഞാനത് മുത്തിക്കുടിച്ചു. ദാഹം നിറയെ, വയറ് നിറയെ ഞാൻ വെള്ളം കുടിച്ചു. പിന്നെ ഒരിക്കലും കിട്ടിയില്ലെങ്കിലോ എന്ന് ഭീതിയോടെ അതിൻ്റെ പിറ്റേന്നത്തേക്കും അതിൻ്റെ പിറ്റേന്നത്തേക്കും വേണ്ടത്ര വെള്ളം കുടിച്ചു. ഹോ, അപ്പോൾ തോന്നിയ ഒരാശ്വാസം. എൻ്റെ പടച്ചോനെ ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കും? കുറച്ചു നേരത്തേക്ക് ഞാൻ ആ ടാങ്കിന് മുന്നിൽ തളർന്നിരുന്നു പോയി. പിന്നെ എഴുന്നേറ്റു. ഭീകരരൂപിയുടെ കട്ടിലിനരികിൽ പോയിരുന്നു. ക്ഷീണം സഹിക്കാതെ വന്നപ്പോൾ നിലത്ത് മണ്ണിൽ കിടന്നു. എൻ്റെ ബാഗ് തലേണയാക്കി. ആ കിടപ്പിൽ പുറം വേദനിച്ചപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്! AC വണ്ടി, AC മുറി, പതുപതുത്ത മെത്തക്കട്ടിൽ, അതിനരികിൽ TV. ഇപ്പോഴത്തെ ഈ തുറന്ന കിടപ്പിൽ ഞാൻ ചിരിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യും? മറ്റൊരു ഗൾഫ് മലയാളിയുടെ ജീവിതത്തിലും ജീവിതവും സ്വപ്നങ്ങളും തമ്മിൽ ഇത്ര വലിയ അന്തരമുണ്ടെന്ന് ഇത്ര വേഗം ബോധ്യപ്പെട്ട് കാണില്ല. അങ്ങനെ ഗൾഫിലെ എൻ്റെ ആദ്യ രാത്രി
വലിയ ഒരു പരിഹാസ്യതയിലാണ് അവസാനിച്ചത്. നൂറുകണക്കിന് ആടുകളുടെ ഒന്നിച്ചുള്ള കരച്ചിലും ബഹളവുമാണ് കാലത്തന്നെ ഉണർത്തിയത്. കണ്ണു തുറന്നപ്പോൾ ഭൂമി പ്രകാശമാനമായി കഴിഞ്ഞിരുന്നു. വെയിൽ പരന്നിട്ടില്ല എന്നേയുള്ളൂ. ഞാൻ പതിയെ നിലം വിട്ട് എഴുന്നേറ്റു. മണ്ണിലെ കിടപ്പ് കാരണം ദേഹം നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. മരുഭൂമിയിലെ തണുപ്പിനെ പൊതിയാൻ രാത്രിയിൽ എപ്പോഴോ ബാഗിൽ നിന്നും ഞാനൊരു പുതപ്പെടുത്തു പുതച്ചിരിക്കുന്നു. എപ്പോഴെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത് മണ്ണിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. രാത്രിയിൽ കണ്ട ഭീകരരൂപിയെ കട്ടിലിൽ കാണുന്നുണ്ടായിരുന്നില്ല. ഭീകരരൂപി എന്നത് എൻ്റെ ഒരു വെറും രാത്രി സ്വപ്നം മാത്രമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ കട്ടിലിൽ കയറിയിരുന്ന് ചുറ്റും നോക്കി. ഒരു പക്ഷേ രാത്രി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഏറെ ആടുകൾ അവിടെ ഉണ്ടായിരുന്നു. ചുറ്റുവേലി വളരെയേറെ ദൂരത്തേക്ക് വിസ്തൃതി പ്രാപിച്ചു കിടക്കുന്നു. അവ കഷ്ണം കഷ്ണമായി തിരിച്ചിരിക്കുന്നു. ഓരോ കഷ്ണത്തിലും നൂറുകണക്കിന് ആടുകൾ. അതിനപ്പുറം നീണ്ടു വിരിഞ്ഞു കിടക്കുന്ന മരുഭൂമി. അതിങ്ങനെ നീണ്ട് നീണ്ട് അങ്ങ് ചക്രവാളത്തിൽ ചെന്ന് തൊടുന്നു. മരത്തിൻ്റെ ഒരു നിഴൽ പോലുമില്ല. ആ കാഴ്ചയെടുക്കാൻ ഒരു വശത്ത് മാത്രം അല്പം വലിയൊരു കുന്നുണ്ട്. ബാക്കിയെല്ലാം രണ്ടാൾ മൂന്നാൾ പൊക്കമുള്ള മൺകൂനകൾ മാത്രം. അത് ഭൂമിയുടെ പരപ്പിനെ നേർപ്രതലം അല്ലാതാക്കുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ സംശയം അസ്ഥാനത്താക്കിക്കൊണ്ട് ഭീകരരൂപി ആടുകൾക്കിടയിൽ നിന്നും വാതിൽ തുറന്നിറങ്ങി വന്നു. അപ്പോഴാണ് ആ രൂപത്തിൻ്റെ ഭീകരത കൂടുതൽ വ്യക്തമായും അടുത്തും ഞാൻ കാണുന്നത്. ദേഹത്തും കയ്യിലുമൊക്കെ അഴുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നു. മുടിയിലെയും താടിയിലെയും അഴുക്കും ജടയും പറയേണ്ടതില്ല. കുളിച്ചിട്ട് 5 വർഷമെങ്കിലും ആയി കാണുമെന്ന് തോന്നുന്നു. കയ്യിലെ നഖങ്ങൾ വികൃതമായി വളർന്നു വളഞ്ഞ് അഴുക്ക് കയറി കറുത്തിരിക്കുന്നു. വസ്ത്രങ്ങൾ കഴുകിയിട്ട് 1 നൂറ്റാണ്ടെങ്കിലും ആയി കാണണം. ഒരു അലൂമിനിയം പാത്രം നിറയെ പാലുമായിട്ടാണ് ഭീകരരൂപി ഇറങ്ങി വന്നത്. അതിൽ നിന്ന് കുറച്ചെടുത്ത് തന്നിട്ട് എന്തോ ഒന്ന് ഹിന്ദിയിൽ പറഞ്ഞു. അടുപ്പത്ത് വച്ച് ചൂടാക്കിയതുപോലെ ചൂടുണ്ടായിരുന്നു. ആടുകളുടെ മുലയ്ക്ക് ഇത്രയും ചൂടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി. എന്തായാലും ചൂട് പാലല്ലേ, കുടിച്ചോളാനായിരിക്കും പറഞ്ഞതെന്ന് കരുതി ഞാനത് വാങ്ങിയ പാടെ മുത്തി കുടിച്ചു. തലേന്നത്തെ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടും ബാക്കി വെച്ചില്ല. ഭീകരരൂപി എൻ്റെ തലയ്ക്കിട്ട് ഒരു കിഴുക്ക് തന്നിട്ട് എന്തോ ഒന്ന് പുലമ്പി. എന്തോ ചോദിക്കാൻ ശ്രമിച്ചു. എന്തോ ദേഷ്യപ്പെടാൻ നോക്കി. ഭാഷയുടെ ഒരു വലിയ മതിൽക്കെട്ടിൽ തട്ടി. അതെല്ലാം വിഫലമായപ്പോൾ അരിശം പിടിച്ച നിസ്സഹായതയോടെ ഒരു പാത്രം പാൽ കൂടി കോരി തന്നിട്ട് അത് അർബാബിന് കൊണ്ടു കൊടുക്കാൻ കയ്യാങ്ങ്യം കാണിച്ചു. ഞാൻ ആ പാൽപാത്രവുമായി അർബാബിൻ്റെ കൂടാരത്തിനരികത്തേക്ക് ചെന്നു. അർബാബ് കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഭീകരരൂപിയിൽ നിന്നും ഏറെയൊന്നും വ്യത്യസ്തനായിരുന്നില്ല അർബാബും. വേഷം മുഷിഞ്ഞതും ദേഹം നാറുന്നതുമായിരുന്നു. കുളിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അർബാബ് എഴുന്നേറ്റിരുന്ന് ഒരു കോട്ടുവാ വിട്ടു. പിന്നെ എൻ്റെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി ആ പാൽ മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഒരു 5 ലിറ്റർ പാലെങ്കിലും കാണുമായിരുന്നു ആ പാത്രത്തിൽ. പാൽപാത്രം തിരിച്ചു തന്നിട്ട് അർബാബ് എന്തോ എന്നോട് ചോദിച്ചു. പതിവ് പോലെ എനിക്കൊന്നും മനസ്സിലായില്ല. ചോദിച്ച കാര്യം എനിക്കൊന്നും മനസ്സിലാക്കി തരാൻ അർബാബ് ആവുന്ന പണിയൊക്കെ അറബിയിൽ നോക്കി. എൻ്റെ തലയിൽ അതിൻ്റെ ഒരു രശ്മി പോലും കടന്നു ചെന്നില്ല. അർബാബ് ദേഷ്യം കൊണ്ട് നിലത്ത് ചവിട്ടി. അപ്പോൾ മാത്രം അതുവരെ ഞാൻ മനസ്സിൽ കടിച്ചു പിടിച്ചിരുന്ന സങ്കടം കണ്ണീരായി പുറത്തു ചാടി. ഞാൻ അർബാബിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തിനെന്ന് എനിക്കറിയില്ല. പക്ഷേ നിറഞ്ഞു നിറഞ്ഞ് കരഞ്ഞു. അതുവരെ എന്നിലുണ്ടായിരുന്ന സങ്കടവും ദേഷ്യവും വിശപ്പും കര പൊട്ടി ഒഴുകിയായിരുന്നിരിക്കണം. കരച്ചിലിനിടയ്ക്ക് എനിക്കൊന്ന് പോകണം, എനിക്കിവിടെ വയ്യ, ഞാൻ ഈ പണിക്കല്ല വന്നത് എന്നൊക്കെ പദം പറയുന്നുണ്ടായിരുന്നു. അതൊന്നും അർബാബിന് മനസ്സിലാവുന്നില്ലെന്ന് അറിയാമായിരുന്നിട്ടും പറയുക എന്നത് എൻ്റെ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ കരച്ചിൽ കണ്ട് അർബാബിന് അലിവ് തോന്നിയേക്കും എന്നായിരുന്നിരിക്കണം എൻ്റെ പ്രതീക്ഷ. പക്ഷേ അയാൾ എന്നെ കൂടാരത്തിന് പുറത്തേക്ക് ദേഷ്യത്തോടെ ഉന്തിത്തള്ളി വിടുകയാണ് ചെയ്തത്. ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഭീകരൻ്റെ കട്ടിലിൽ ചെന്നിരുന്നു.
ഭീകരരൂപി എന്തൊക്കെയോ തിരക്ക് പിടിച്ച പണിയിലായിരുന്നു. ഞാനൊന്നും ശ്രദ്ധിച്ചതേയില്ല. എൻ്റെ മനസ്സും കണ്ണും നിറയെ കരച്ചിലായിരുന്നു. ജോലിക്കിടയിൽ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും അകത്തേക്ക് കയറുമ്പോഴും ഭീകരരൂപി എന്നോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയോ എന്നെ സാന്ത്വനിപ്പിക്കുകയോ എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയോ ഒക്കെയായിരുന്നുവെന്ന് ആ ശബ്ദത്തിൻ്റെ വകഭേദങ്ങളിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുക്കുന്നു. പക്ഷേ അപ്പോൾ പോലും ഭീകരരൂപിയുടെ മുഖത്തും ശബ്ദത്തിലും നിറഞ്ഞു നിന്ന നിർവികാരത അതെന്നെ ശരിക്കും അമ്പരിപ്പിക്കുക തന്നെ ചെയ്തിരുന്നു. നേരം കുറേ കൂടി വെളുത്തു. ചെരിഞ്ഞതെങ്കിലും സൂര്യപ്രകാശത്തിന് അന്നേരമേ നല്ല ചൂടുണ്ടായിരുന്നു. ഭീകരരൂപി വേലിക്കുള്ളിൽ നിന്നും ആടുകളെ തുറന്നുവിട്ടു. അവ എനിക്ക് ചുറ്റും തുള്ളിച്ചാടിക്കൊണ്ട് മരുഭൂമിയിലേക്ക് ഒലിച്ചുപോയി. ഭീകരരൂപി അവയെ പിന്തുടർന്നു. ഞാനവിടെ പിന്നെയും തനിച്ചായി. തലേന്ന് രാത്രി എന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് പോയ എൻ്റെ സ്വന്തം അർബാബ് അപ്പോൾ അവിടേക്ക് ഒരു കാറിൽ വന്നിറങ്ങി. ഇന്നലത്തെ വണ്ടി പോലെ ആയിരുന്നില്ല അത്. കുറച്ചു ഭേദപ്പെട്ട ഒരു കാറായിരുന്നു. വലിയ ഒരു കാർ, വലിയ ഒരു കൂട്ടുകുടുംബത്തിന് യാത്ര ചെയ്യാൻ പാകത്തിലുള്ളത്. ഇന്നലത്തെ പഴഞ്ചൻ വണ്ടി ദൂരെ മാറ്റിയിട്ടിരിക്കുന്നത് അപ്പോൾ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. ഇന്നലെ രാത്രി അർബാബ് ഈ വണ്ടിയിൽ കയറിയായിരിക്കണം മടങ്ങിപ്പോയത്. എൻ്റെ സ്വന്തം അർബാബിനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. ഞാൻ അർബാബിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. തലേന്നത്തെ ദേഷ്യമൊന്നും മുഖത്തുണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ കണ്ട ഭാവം പോലും നടിക്കാതെ വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും എന്തൊക്കെയോ എടുത്തുകൊണ്ട് കൂടാരത്തിലേക്ക് നടന്നു. ഞാൻ ഒരു നായയെപ്പോലെ വാലാട്ടിക്കൊണ്ട് പിന്നാലെയും. അർബാബുമാർ തമ്മിൽ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ സ്നേഹവന്ദനങ്ങൾ പറഞ്ഞു. അതിനേതാണ്ട് 5 മിനിറ്റിൻ്റെ ദൈർഘ്യം ഉണ്ടായിരുന്നു. പിന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. ചിലപ്പോഴൊക്കെ അവരുടെ നോട്ടം എന്നിലേക്ക് പാറി വീണതിൽ നിന്നും അതെന്നെക്കുറിച്ചായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒടുവിൽ രാത്രിയിലത്തെ അർബാബ് എന്തൊക്കെയോ കെട്ടിപ്പെറുക്കി വണ്ടിയുടെ ഡിക്കിയിൽ കൊണ്ടുവച്ചു. പിന്നെ സലാം കൊടുത്ത് ദൂരേക്ക് വണ്ടി ഓടിച്ചു പോയി.